വാർത്തയിലേക്ക് വിശദമായി മന്ത്രി െതിരെ പ്രതിപക്ഷവും ഇന്ന് രംഗത്തെത്തിയിരിക്കുകയാണ് പാലാ ബിഷപ്പിന്റെ വിവാദ പ്രസ്താവനയിൽ ഇരയെ ആശ്വസിപ്പിക്കുന്നതിന് പകരം മന്ത്രി വേട്ടക്കാരന് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയെന്നാണ് സംസ്ഥയുടെ കുറ്റപ്പെടുത്തൽ പ്രശ്നപരിഹാരത്തിന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ശ്രമവും നടന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു സെക്രട്ടറി മുസ്തഫ മുഖപത്രത്തിൽ എഴുതിയ ലേഖനത്തിലൂടെയാണ് മന്ത്രി വാസവനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് മന്ത്രിയുടെ നടപടി സർക്കാർ നിലപാടാണോ എന്ന് വ്യക്തമാക്കണം ഒരു സമുദായത്തെ ആക്രമിച്ചവർക്കെതിരെ നടപടിയെടുക്കാതെ അരമനകൾ കയറിയിറങ്ങുന്നത് അപമാനകരമാണ് കേബല രാഷ്ട്രീയ നേട്ടത്തിനുവേണ്ടി അക്രമികൾക്കെതിരെ നടപടിയെടുക്കാൻ മടിക്കുന്നുവെന്നും ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നു സംസ്ഥാനത്തെ മതസൗഹാർദ്ദം നിലനിൽക്കണമെന്ന് മുസ്ലിം ലീഗ് നേതാവ് എം മുനീർ ആവശ്യപ്പെട്ടു വിവാദങ്ങളിൽ എണ്ണ ഒഴിക്കാൻ താല്പര്യമില്ല എ വിജയരാഘവൻ്റെ വർഗീയത വളർത്തുന്ന നിലപാടാണെന്നും മന്ത്രി വി എൻ വാസവൻ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയാണെന്നും മുനീർ ആരോപിച്ചു മാർ പാർട്ടി ഇന്ന് എടുത്തിട്ടുള്ള ഒരു നിലപാടുണ്ടല്ലോ അങ്ങേറ്റം ഈ ഒരു ഒരു തീരുമാനമാണ് വിജയരാഘവൻ്റെ പിന്നെ പ്രസ്താവനയിലൂടെ വന്നിട്ടുള്ളത് മാർസ്റ്റ് പാർട്ടി ഒന്നിച്ചെടുത്ത തീരുമാനമാണ് സി പി ഐ എമ്മിന് നിലപാടില്ലായ്മയാണെന്നും സംഘർഷത്തിന് അയവ് വരുത്തണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു സർക്കാർ അത് ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ചെയ്തത് നമുക്ക് ഇതിന്റെ അകത്തുനിന്ന് ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് വേണ്ട ഇതിൻ്റെ അകത്ത് എന്ത് ഇമേജ് ബിൽഡിംഗ് ആണ് എന്ത് എന്ത് ഇമേജ് ഇമേജ് ആണ് നിലപാട് ഇല്ലായ്മ കൊണ്ട് കളിക്കുന്ന ആളുകളോട് ഞങ്ങൾ എന്താ പറയാനുള്ളത് ബിഷപ്പിനെ അപഹസിക്കുകയല്ല വേണ്ടതെന്നും ഉന്നയിച്ച വിഷയത്തിൽ സർക്കാർ അന്വേഷണം നടത്തണമെന്നും വി മുരളീധരൻ പറഞ്ഞു ട്വന്റി കോഴിക്കോട് ബാലൂപതാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഉന്നയിച്ച നാർക്കോട്ടിക് ജിഹാദ് പരാമർശം ശരിയെന്ന് തെളിഞ്ഞതായി ദീപിക ദിനപത്രം മുഖ്യമന്ത്രിയും സിപിഐഎമ്മും ഇക്കാര്യം മറച്ചുവെക്കാൻ ശ്രമിച്ചെന്നും ആരോപണത്തിൽ അന്വേഷണം വേണമെന്നുമാണ് ലേഖനത്തിൽ പറയുന്നത് ഇമേജ് കാത്തു സൂക്ഷിക്കാനാണ് പൊടിക്കൈകളുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തു വന്നതെന്നും വിമർശനമുണ്ട് ബി കാര്യങ്ങൾ ബോധ്യമുണ്ടെങ്കിൽ മുതലെടുപ്പിന് ശ്രമിക്കാതെ നടപടിയെടുക്കണമെന്നും ലേഖനം ആവശ്യപ്പെടുന്നു നാർക്കോട്ടിക് ജിഹാദ് വിവാദത്തിൽ കത്തോലിക്കാ സഭാ നേതൃത്വവുമായി രാഷ്ട്രീയ പാർട്ടികളും സർക്കാരും കൂടിക്കാഴ്ചകൾ ആരംഭിച്ചതിന് പിന്നാലെയാണ് ദീപിക ദിനപത്രത്തിലെ വിമർശനം തീവ്രവാദ തീവ്രവാദക്കേസുകളിൽ സിപിഎം നിലപാട് ശരിവച്ച ലേഖനം മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും മറച്ചുവെക്കാൻ ശ്രമിച്ച കാര്യങ്ങളാണ് പാലാ ബിഷപ്പ് പറഞ്ഞതെന്ന് ചൂണ്ടിക്കാട്ടുന്നു ബിഷപ്പ് പറഞ്ഞതിന് മതത്തിന്റെ പരിവേഷം നൽകാൻ ചിലർ ശ്രമിച്ചു സി ഇപ്പോൾ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടതോടെ വിഷയങ്ങളിൽ സർക്കാർ അന്വേഷണം നടത്തണമെന്ന ആവശ്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ രൂക്ഷ വിമർശനങ്ങളും ലേഖനത്തിലുണ്ട് വി ഡി സതീശന്റേത് ക്ലീൻ ഇമേജ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ചെങ്ങനാശ്ശേരിയിൽ നിന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ടാണ് പാലാ ബിഷപ്പിനെ കാണാതിരുന്നതെന്നും സതീശൻ ഇമേജ് കാത്തുസൂക്ഷിക്കാൻ കോട്ടയത്ത് പൊടിക്കൈകൾ കാട്ടിയെന്നും ആരോപണം കേന്ദ്രഭരണം ഉൾപ്പെടെയുള്ള ബി ജെ പിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടുവെങ്കിൽ ബിഷപ്പിനെ മുൻനിർത്തി മുതലെടുപ്പ് നടത്താതെ വിഷയത്തിൽ നടപടിയെടുക്കണം താലിബാൻ വർഗീയതയെ തലൊഴിക്കുന്നവരുടെ നാവും തൂലികയും ആവാൻ സമൂഹം നിന്നുകൊടുക്കരുതെന്നും ലേഖനം ആവശ്യപ്പെടുന്നു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞവരും ആജ്ഞര നടിക്കുന്നവരും എന്ന തലക്കെട്ടിൽ കോർഡിനേറ്റിംഗ് എഡിറ്റർ സി കെ കുര്യാച്ചനാണ് ദീപിക ദിനപത്രത്തിൽ ലേഖനമെഴുതിയത് സിപിഎം നിലപാടുപ്പടെ ഉയർത്തിക്കാട്ടി പാലാ ബിഷപ്പിന്റെ ആരോപണങ്ങളിൽ അന്വേഷണം വേണമെന്ന ആവശ്യം ക്രൈസ്തവ സഭകൾ ശക്തമാക്കുകയാണ് ട്വന്റിഫോർ കോട്ടയം

ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാനുള്ളത് രാഷ്ട്രീയത്തിനും മതത്തിനും എല്ലാം അതീതമായി കേരളത്തിൻ്റെ പൗരസമൂഹം ഇതിനെ പ്രതിരോധിക്കാൻ സന്നദ്ധമാകണം എന്ന അഭിപ്രായമാണ് പങ്കുവയ്ക്കാനുള്ളത് മന്ത്രി വി എൻ വാസ്തവനെതിരെ രൂക്ഷ വിമർശനവുമായി കോട്ടയം താലൂക്ക് മുസ്ലിം മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റി ചോര കുടിക്കുന്ന ചെന്നൈയേക്കാൾ മോശമായ പ്രതികരണമാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഉണ്ടായിട്ടില്ലെന്നും സമവായ ശ്രമങ്ങളുടെ ആവശ്യമില്ലെന്നും പറയുന്നത് സാമുദായിക ധ്രുവീകരണത്തിൽ നിന്ന് ലാഭം കൊയ്യാനുള്ള നീക്കമാണ് വിദ്വേഷ പ്രചാരണങ്ങളെ എതിർക്കുന്നവരെ അപമാനിച്ചെന്നും മുസ്ലിം മഹല് കോർഡിനേഷൻ കമ്മിറ്റി പ്രസ്താവനയിൽ വ്യക്തമാക്കി മറ്റു വാർത്തകളിലേക്ക് വന്നാൽ രണ്ടര കോടി വാക്സിൻ ഒരു ദിവസം വിതരണം ും ബി ജെ പി കോൺഗ്രസ് വാക്പോര് രണ്ട് കോടിയിലധികം വാക്സിൻ വിതരണം ചെയ്യുന്ന കൂടുതൽ ദിവസങ്ങൾക്കായി രാജ്യം കാത്തിരിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി പരിഹസിച്ചു ഇക്കാര്യത്തിൽ കോൺഗ്രസിന് നേരിട്ട് മറുപടി പറഞ്ഞ പ്രധാനമന്ത്രി രണ്ടര ലക്ഷം വാക്സിൻ വിതരണം ചെയ്ത് പ്രതിപക്ഷത്തെ പ്രമുഖ പാർട്ടിക്ക് പനി പിടിച്ചതായി പരിഹസിച്ചു അതേസമയം വാക്സിൻ കയറ്റുമതി അടുത്ത വർഷം രാജ്യം പുനരാരംഭിക്കും പ്രധാനമന്ത്രി രാജ്യവ്യാപകമായി ആഘോഷ പരിപാടികളുടെ ഭാഗമായി സർക്കാർ വാക്സിനേഷൻ ഉത്സവം സംഘടിപ്പിച്ചു ഒറ്റ ദിവസം കൊണ്ട് രണ്ടര കോടിയോളം പേർക്കാണ് വാക്സിൻ നൽകിയത് ലോകത്തിൽ തന്നെ വാക്സിൻ വിതരണത്തിൽ ഇതോടെ ഇന്ത്യ റെക്കോർഡ് ഇട്ടു കോൺഗ്രസ് ആകട്ടെ നേട്ടങ്ങളെയെല്ലാം ബഹുമാനിക്കുന്നതാണെങ്കിലും സർക്കാർ ഇപ്പോൾ കാട്ടുന്നത് രാഷ്ട്രീയ പ്രേരിതമായ നടപടികളാണെന്നാണ് വിമർശിച്ചത് രണ്ടര കോടി വാക്സിൻ ഇന്ന് നൽകിയത് നന്നായി ഇങ്ങനെയുള്ള ദിവസങ്ങൾക്കായി ഇനിയും കാത്തിരിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു ട്വിറ്ററിലായിരുന്നു രാഹുലിന്റെ നിലപാട് വ്യക്തമാക്കൽ ഇക്കാര്യത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കവേ പ്രധാനമന്ത്രി കോൺഗ്രസിനെ ശക്തമായാണ് വിമർശിച്ചത് രണ്ടര കോടി വാക്സിൻ പ്രതിദിനം ഉപയോഗിച്ചപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പനി പിടിച്ചു എന്നായിരുന്നു പരിഹാസം വാക്സിനേഷൻ നേട്ടത്തെ പോലും സഹിഷ്ണുതയോടെ വീക്ഷിക്കാൻ ചില പാർട്ടികൾക്ക് സാധിക്കുന്നില്ലെന്നും അദ്ദേഹം പരിഹസിച്ചു കേരളം അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വാക്സിനേഷൻ ഉടൻ പൂർത്തിയാകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി അതേസമയം രാജ്യം വാക്സിനേഷൻ കയറ്റുമതി ഈ വർഷം അവസാനം പുനരാരംഭിക്കും ഇന്ത്യ കോവിഷീൽഡ് വാക്സിനുകളുടെ കയറ്റുമതി ഈ വർഷം അവസാനം പുനരാരംഭിക്കുമെന്ന് അധാർ പുനെവാലാണ് അറിയിച്ചത് കഴിഞ്ഞ ഏപ്രിലിലാണ് വാക്സിനുകളുടെ കയറ്റുമതി ഇന്ത്യ നിർത്തിവെച്ചത് വാക്സിൻ കയറ്റുമതി പുനരാരംഭിക്കാൻ ഇന്ത്യക്ക് ഇന്ത്യയ്ക്കുമേൽ ഐക്യരാഷ്ട്രസഭയും അമേരിക്കയും അടക്കമുള്ളവർ സമ്മർദ്ദം ചെലുത്തി വരികയാണ് ആർ രാധാകൃഷ്ണൻ ട്വന്റി ഡൽഹി രണ്ടര കോടി വാക്സിൻ വിതരണം ചെയ്ത് തെറിഞ്ഞ് പ്രമുഖ പാർട്ടിക്ക് പനി പിടിച്ചെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പരിഹാസം രണ്ടര ലക്ഷം എന്ന് പറഞ്ഞുപോയതിൽ ഖേദിക്കുന്നു മറ്റൊരു വാർത്തയിലേക്ക് പഞ്ചാബ് മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ഉടൻ രാജിവയ്ക്കുമെന്ന് സൂചന കോൺഗ്രസ് പി അധ്യക്ഷൻ നവ്ജ്യോത് സിംഗ് സിദ്ധുവുമായുള്ള ഭിന്നത രൂക്ഷമായ സാഹചര്യത്തിലാണ് രാജി ആവശ്യപ്പെട്ടത് രാജിക്ക് മുൻപ് അമരീന്ദർ സിംഗ് തന്റെ അനുയായികളുടെ യോഗം വിളിച്ചു ആർ രാധാകൃഷ്ണൻ നൽകും വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് ആ രാധാകൃഷ്ണൻ പഞ്ചാബിൽ പുകഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു അതൊരു പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് എത്തുന്നു എന്നാണോ ഇപ്പോഴത്തെ ഈ സംഭവ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇനി സഹിക്കാൻ വയ്യെന്നാണ് അമരീന്ദർ സിംഗ് സോണിയാഗാന്ധിയെയും ഒപ്പം കമൽനാഥിനെയും അറിയിച്ചിരിക്കുന്നത് സിദ്ധുവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന നടപടികളെയാണ് അദ്ദേഹം ആ വിധത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ നിയമസഭാ കക്ഷി യോഗം വിളിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ചില രീതികളുണ്ട് അതിന് അവകാശപ്പെട്ട ആൾ ഒരുപക്ഷെ മുഖ്യമന്ത്രിയാണ് എന്നാൽ അത് ലംഘിച്ചുകൊണ്ട് പി അധ്യക്ഷൻ നിയമസഭാ കക്ഷി യോഗം വിളിച്ചു ചേർക്കുന്ന വിധത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തി അക്കാര്യം അമരീന്ദർ സിംഗിനോട് ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിധത്തിലുള്ള ഇന്ന് അഞ്ചു മണിക്കാണ് ഈ സി യോഗം വിളിച്ചിട്ടുള്ളത് ഇതിന് മുന്നോടിയായി തന്നെ അമരീന്ദർ സിംഗ് തന്റെ രാജ്യ സന്നദ്ധത കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരിക്കുകയാണ് സിദ്ധുവിന് മുൻപിൽ ചില എം എൽ എ ഹാജരാകുകയും കഴിഞ്ഞ ദിവസം അമരീന്ദർ സിംഗിനെ മാറ്റണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാണ് സിദ്ധു വിഭാഗം അവകാശപ്പെടുന്നത് ഇക്കാര്യം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരുന്നു കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തുടർന്ന് സി യോഗം വിളിച്ചത് ഈ യോഗം ഇന്ന് അഞ്ചു മണിക്ക് ചേരും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് കോൺഗ്രസ് നിയോഗിച്ച നിരീക്ഷകർ ഈ ചട ഇതിന്റെ ഭാഗമായി ായിട്ട് പങ്കെടുക്കുന്നുണ്ട് അതിനിടെയാണ് ഇപ്പോൾ അമരീന്ദർ സിംഗിന്റെ ഭാഗത്ത് നിന്ന് നാടകീയമായിട്ടുള്ള നീക്കമുണ്ടാകുന്നത് കോൺഗ്രസിനെ വലിയ രീതിയിൽ സമ്മർദ്ദത്തിലാക്കുന്നതും ഏറെ പ്രതിരോധത്തിലാക്കുന്നതുമായ തീരുമാനമാണ് അമരീന്ദർ സിംഗിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകിയിരിക്കുന്നത് അമരീന്ദർ സിംഗ് ഇക്കാര്യം നേരിട്ട് തന്നെ സോണിയാഗാന്ധിയും കമൽനാഥിനെയും വിളിച്ച് അറിയിക്കുകയായിരുന്നു രണ്ട് മണിക്ക് അമരീന്ദർ സിംഗ് അദ്ദേഹത്തിന്റെ വീട്ടിൽ യോഗം വിളിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അനുയായികളുടെയും എം എൽ എമാരുടെയും യോഗമാണ് വിളിച്ചിരിക്കുന്നത് ആ യോഗത്തിൽ രാജിവെക്കാനായിട്ടുള്ള തീരുമാനം അമരീന്ദർ സിംഗ് പ്രഖ്യാപിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് പഞ്ചാബിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് അമരീന്ദർ സിംഗിന് അനുകൂ അനുക അമരീന്ദർ സിംഗ് അനുകൂലികൾ വിവിധ സ്ഥലങ്ങളിൽ പ്രകടനമടക്കം ആരംഭിച്ചു എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു ഏതായാലും രണ്ട് വിഭാഗങ്ങളും പരസ്പരം ഏറ്റുമുട്ടുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പഞ്ചാബിൽ എത്തുകയാണ് അമരീന്ദർ സിംഗ് രാജിവെക്കുകയാണെങ്കിൽ ആ രാജി യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ പഞ്ചാബിലെ കോൺഗ്രസിൽ വലിയ കലാപമായിരിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത് ശരി ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് പഞ്ചാബിലെ സ്ഥിതിഗതികൾ നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു ഹൈക്കമാൻഡിന് തടയിടാൻ കഴിയാത്ത വണ്ണം ഈ പൊട്ടിത്തെറി പുറത്തേക്ക് വരുന്ന മണിക്കൂറുകളാണോ ഇനിയുള്ളത് നോക്കാം സി എഐസിക്ക് പുതിയ നേതൃത്വം വേണമെന്ന ആവശ്യം പ്രവർത്തകർക്കിടയിലുണ്ടെന്ന് ശശി തരൂർ എം പി സോണിയാഗാന്ധി മികച്ച നേതാവാണ് എന്നാൽ അധ്യക്ഷസ്ഥാനം ഒഴിയണമെന്ന് സോണിയാഗാന്ധി തന്നെ കുറച്ചു കാലങ്ങളായി പറയുന്നു സ്ഥിരം പ്രസിഡന്റ് വേണമെന്ന ആവശ്യം നേതാക്കൾക്കിടയിലുമുണ്ട് രാഹുൽ ഗാന്ധിയാണെങ്കിലും അത് ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ കോൺഗ്രസിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകരാൻ പുതിയ നേതൃത്വത്തിന് സാധിക്കും കേരളത്തിലും കോൺഗ്രസ് തിരിച്ചുവരവ് നടത്തുമെന്നും ശശി തരൂർ എം പി പറഞ്ഞു െത്തി രണ്ട് വർഷമായിട്ട് ഒരു പെർമനന്റ് പ്രസിഡന്റ് അതിന് ശരിയാക്കണം എന്നാണ് തയ്യാറാണെങ്കിൽ അത് വേഗമാവട്ടെ എന്നാണ് എല്ലാവരെയും രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിക്ക് ബദൽ അല്ലെന്ന വിമർശനവുമായി തൃണമൂൽ കോൺഗ്രസ് മുഖപത്രമായ ജാഗോ ബംഗ്ലായിലാണ് വിമർശനം തൃണമൂൽ കോൺഗ്രസിന്റെ നിലപാട് ബിജെപിയെ സഹായിക്കുന്നതാണെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി പ്രതിപക്ഷ കൂട്ടായ്മയുടെ നേതൃത്വം രാജ്യത്ത് എങ്ങനെയാകണമെന്നതാണ് ജാഗോ ബംഗ്ല വിശകലനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാകും ബി ജെ പിയുടെ തുറുപ്പ് ചീട്ടെന്നാണ് ജാഗോ ബംഗ്ലയുടെ നിരീക്ഷണം മോദിയുടെ രാഷ്ട്രീയ പ്രഭാവത്തിന് ബദലാകുന്ന നേതൃത്വമാണ് പ്രതിപക്ഷ കൂട്ടായ്മയ്ക്ക് വേണ്ടത് രാഹുൽ ഗാന്ധി പക്ഷേ മോദിക്ക് ബദലല്ല മമതാ ബാനർജി മാത്രമാണ് ഇക്കാര്യത്തിൽ നിലവിൽ ഉചിതമായ നിർദ്ദേശം മമതാ ബാനർജിയുടെ തന്ത്രങ്ങൾ ബംഗാളിൽ ബി ജെ പിക്ക് തിരിച്ചടി നൽകിയത് ഇക്കാര്യത്തിൽ മികച്ച ഉദാഹരണമാണെന്നും തൃണമൂൽ മുഖപത്രം പറയുന്നു കോൺഗ്രസ് പ്രതിപക്ഷ പാർട്ടികളിൽ പ്രധാനപ്പെട്ടതാണെന്ന് അംഗീകരിച്ചാണ് രാഹുൽ നരേന്ദ്രമോദിക്ക് ബദലല്ലെന്ന തൃണമൂൽ കോൺഗ്രസിന്റെ നിലപാട് വിഷയത്തിൽ പ്രതികരിച്ച കോൺഗ്രസ് രാജ്യത്തെ ജനങ്ങൾക്ക് ഇക്കാര്യത്തിൽ നല്ല ധാരണയുണ്ടെന്ന് തിരിച്ചടിച്ചു രാഹുൽ ഗാന്ധി സ്വീകരിച്ച നിലപാടുകളുടെ തണലിൽ ഗുണമനുഭവിക്കുന്ന പാർട്ടികളുടെ പട്ടികയിൽ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടെന്നും കോൺഗ്രസ് നേതാവ് ആദിരഞ്ജൻ ചൗധരി വ്യക്തമാക്കി ആർ കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ച നടത്തി കണിച്ചുകുളങ്ങരയിലെ വെള്ളാപ്പള്ളിയുടെ വീട്ടിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച വിവിധ മത സാമുദായിക നേതാക്കളുമായുള്ള ആശയവിനിമയത്തിന്റെ ഭാഗമായാണ് സന്ദർശനം നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഏതെങ്കിലും ഒരു കെ പി സി സി അധ്യക്ഷൻ കണിച്ചുകുളങ്ങരയിലെത്തി വെള്ളാപ്പള്ളിയെ കാണുന്നത് സൗഹൃദ സന്ദർശനമെന്നാണ് കൂടിക്കാഴ്ചയെക്കുറിച്ച് കെ പി സി സി അധ്യക്ഷൻ പ്രതികരിച്ചത് പ്ലസ് വൺ പരീക്ഷ ഉടൻ ആരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ടൈം ടേബിൾ ഇന്നോ നാളെയോ പ്രസിദ്ധീകരിക്കും പഠിക്കുന്നതിന് ഇടവേള നൽകിക്കൊണ്ടാകും പരീക്ഷയുടെ സമയക്രമം തയ്യാറാക്കുക സംസ്ഥാനത്തെ സ്കൂളുകൾ തുറക്കുന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലെ ഉന്നതതല സമിതി തീരുമാനമെടുക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു സുപ്രീം കോടതി വിധിക്കു പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ചേർന്ന വകുപ്പിന്റെ ഉന്നതതല യോഗത്തിൽ പ്ലസ് വൺ പരീക്ഷകൾ എത്രയും വേഗം നടത്താൻ തീരുമാനിച്ചു പരീക്ഷയുടെ തീയതി സംബന്ധിച്ച ഏകദേശ ധാരണ ഇന്നുണ്ടാകും ൾ ഇന്നോ നാളെയോ പ്രസിദ്ധീകരിക്കും പഠിക്കുന്നതിന് ഇടവേള നൽകിക്കൊണ്ടുള്ള സമയക്രമമാകും പരീക്ഷയുടെ കാര്യത്തിൽ ആശങ്ക വേണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത നിലയിൽ പരീക്ഷ നടത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് എന്നിലെ തീരുമാനിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും പരീക്ഷ നടത്തിപ്പോയായിട്ട് ബന്ധപ്പെട്ട ഒരു ആശങ്കയും വേണ്ട എന്നുള്ള കാര്യം കൂടി വിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി ഞാൻ പറയുകയാണ് സ്കൂളുകൾ തുറക്കുന്ന കാര്യവും സർക്കാരിന്റെ സജീവ പരിഗണനയിലാണ് വിദ്യാഭ്യാസ വകുപ്പ് മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടായിരിക്കും സ്കൂൾ തുറക്കുക വിദ്യാഭ്യാസ വകുപ്പ് മാത്രമല്ല തീരുമാനിക്കേണ്ടത് ആരോഗ്യ വകുപ്പിന്റെ തീരുമാനം ഉണ്ടാവണം കോവിഡ് പ്രോട്ടോകോളിന്റെ സംസാരതല സമിതിയുടെ തീരുമാനം ഉണ്ടാവണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സമിതിയുടെ തീരുമാനം ഉണ്ടാവണം അവരുടെ സഹകരണം ആവശ്യമാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ഒരു ഏകോപിപ്പിച്ചിട്ടുള്ള ഒരു കമ്മിറ്റി സംസ്ഥാന നിലവാരത്തിൽ മുഖ്യമന്ത്രി ചെയർമാനായിട്ട് ഉണ്ട് ആ കമ്മിറ്റിയാണ് കോളേജ് പിന്നെ കോളേജിൽ തുറക്കുന്നതിന് തീരുമാനിച്ചത് അതേ പ്രോസസ്സ് തന്നെ ഇക്കാര്യത്തിൽ ഇവിടെയും തുടരും ആദ്യഘട്ടത്തിൽ ഏതൊക്കെ ക്ലാസ്സുകൾ ആരംഭിക്കണമെന്ന കാര്യത്തിലും വൈകാതെ തീരുമാനമുണ്ടാകും കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയുടെ സ്കോർ പ്രസിദ്ധീകരിച്ചു സിഇ ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ സ്കോർ ലഭ്യമാണ് ഫലം പ്രസിദ്ധീകരിക്കുന്നതിനെതിരായ ഹർജി ഇന്നലെ ഹൈക്കോടതി തള്ളിയിരുന്നു സി ബി എസ് ഇ പോലുള്ള പ്രധാനപ്പെട്ട ബോർഡുകൾ പരീക്ഷ നടത്താത്തതിനാൽ പ്ലസ് ടു മാർക്ക് കീമിന്റെ പ്രവേശനത്തിന് ഏകീകരണത്തിനായി കണക്കാക്കാൻ പാടില്ല എന്നായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം വിദ്യാർത്ഥികൾക്ക് ഇംപ്രൂവ്മെന്റ് റിസൾട്ട് വരുന്ന മുറയ്ക്ക് മാർക്ക് അപ്ലോഡ് ചെയ്യാൻ അവസരമൊരുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു ഫലപ്രഖ്യാപനത്തിന്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് കീം സ്കോർ പ്രഖ്യാപിച്ചത് ഇനി പ്ലസ് ടു മാർക്കും കണക്കിലെടുത്ത് അന്തിമ റാങ്ക് പട്ടിക എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ ഉണ്ടാകുമോ ആകാംക്ഷോടെ നമ്മൾ ഉറ്റുനോക്കുകയാണ് കഴിഞ്ഞ കഴിഞ്ഞയാഴ്ചയൊക്കെ മാറ്റിവെച്ച അവലോകന യോഗമാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉച്ചയ്ക്ക് ശേഷം നടക്കാൻ പോകുന്നത് സാധ്യതകൾ എന്തൊക്കെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ എങ്ങനെയാണ് നിലവിലെ സാഹചര്യം നമുക്കറിയാം പതിനെട്ടിന് മുകളിൽ ടി പി ആർ നിൽക്കുകയാണ് മൂന്ന് മണിക്ക് ചേരുന്ന യോഗത്തിൽ ഈ ഒരു രോഗവ്യാപനത്തിന്റെ സാഹചര്യം കൂടി കൃത്യമായി വിലയിരുത്തും സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇപ്പോഴത്തെ വിവരങ്ങൾ അനുസരിച്ച് മൂന്ന് മണിക്ക് നടക്കാനിരിക്കുന്ന ഈ കോവിഡ് അവലോകന യോഗത്തിൽ കൂടുതൽ മേഖലകൾ തുറക്കുന്നതിനെക്കുറിച്ചുള്ള അതായത് ഒരുപാട് കാലം ഇങ്ങനെ അടച്ചിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ പലതവണ പറഞ്ഞ ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ മേഖലകൾ തുറക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് ഇന്നത്തെ യോഗം എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് രണ്ടാമത്തെ കാര്യം ഹോട്ടലുകളിൽ നിന്ന് ഇപ്പോൾ പാഴ്സലുകൾ അനുവദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻ കാർ ഡൈനിങ് ഉണ്ട് ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അനുമതി അത് വേണമെന്നുള്ള ആവശ്യം സംസ്ഥാന സർക്കാരിന് മുന്നിലുണ്ട് പക്ഷേ പ്രതിദിന രോഗികളുടെ എണ്ണം കാര്യമായി കുറയാത്തത് സർക്കാർ ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യവുമുണ്ട് ബാറുകളിൽ നിന്ന് മദ്യം ലഭിക്കുന്നുണ്ട് പക്ഷേ ഇരുന്നും നിന്നുമൊക്കെ മദ്യപിക്കാനുള്ള അനുമതി അത് ഇത്തവണ നൽകുമോ ഈ ഒരു അവലോകന യോഗത്തിൽ ആ ഒരു തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളതും അറിയേണ്ടതുണ്ട് അതുപോലെ തന്നെ മറ്റ് മേഖലകൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റ് കാര്യങ്ങൾ സ്കൂളുകൾ തുറക്കുന്ന കാര്യത്തിൽ അതിന് പ്രത്യേകമായ ഒരു യോഗമായിരിക്കും ചേരുക എന്നുള്ളതാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെ വ്യക്തമാക്കിയത് അതായത് കോളേജുകൾ ഒക്ടോബർ നാലിന് തുറക്കുന്നു സ്കൂളുകളും ഉടനെ തന്നെ തുറക്കാനുള്ള ആലോചനകൾ ഉടൻ തുടങ്ങും എന്നുള്ളതാണ് ഇന്ന് ലഭിക്കുന്ന സൂചന മറ്റൊന്ന് തിയേറ്റർ തുറക്കുന്ന കാര്യമാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി പതിനെട്ട് ശതമാനത്തിന് മുകളിൽ തുടരുന്നു രോഗവ്യാപനം പ്രതീക്ഷിച്ച രീതിയിൽ കുറയുന്നില്ല എന്ന് ആരോഗ്യ വിദഗ്ധരൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തിൽ തിയേറ്റർ തുറക്കുന്ന തീരുമാനം ഒരു പക്ഷേ ഒരുപക്ഷേ അത് പിന്നീടത്തേക്ക് മാറ്റാനുള്ള ഒരു സാധ്യതയാണ് ചിലപ്പോൾ നിയന്ത്രണങ്ങളോടെ തുറന്നു കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കും സർക്കാർ എത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ നിയന്ത്രണം ഇപ്പോൾ വാർഡ് അടിസ്ഥാനത്തിൽ ഡബ്ല്യു ഐ പി ആറിന്റെ അടിസ്ഥാനത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഡബ്ല്യു ഐ പി ആർ ഏഴിന് മുകളിലുള്ള സ്ഥലങ്ങളിലാണ് ഇപ്പോൾ നിയന്ത്രണങ്ങൾ അത് മൈക്രോ കണ്ടെയ്ൻമെന്റ് എന്നുള്ള സംവിധാനത്തിലേക്ക് പോകുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അപ്പോൾ നിയന്ത്രണങ്ങളിലും ഇളവുകളിലും ഒക്കെയുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം അറിയാൻ നമുക്ക് കാത്തിരിക്കാം മൂന്ന് മണിക്കാണ് കോവിഡ് അവലോകന യോഗം നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഒരുപക്ഷേ ഉണ്ടായേക്കാം ഏതായാലും ആ വിശദാംശങ്ങൾക്കായി ട്വന്റി ഫോറിനൊപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകർ തുടരുക ഹരിത മുൻ നേതാക്കൾക്കെതിരായ നടപടിയിൽ മുസ്ലിം ലീഗിൽ ആശയക്കുഴപ്പമുണ്ടെന്നുള്ള വിവരവും പുറത്തുവരുന്നുണ്ട് നീതി നിഷേധിക്കുന്ന പാർട്ടിയല്ല മുസ്ലിം ലീഗ് എന്ന് എം മുനീർ പറയുമ്പോൾ ലീഗ് എടുത്തത് കൂട്ടായ തീരുമാനമാണെന്നും പാണക്കാട് തങ്ങളുടെ തീരുമാനത്തിൽ മാറ്റം വരുത്തുന്ന കീഴ്വഴക്കമില്ലെന്നും പി കെ കുഞ്ഞാലിക്കുട്ടിയും പരിഹരിക്കുമെന്ന് കെ പി എ മജീദും ഇന്നലെ വ്യക്തമാക്കിയിരുന്നു ഹരിത വിഷയം വീണ്ടും ചർച്ച കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ അറിയിച്ച പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്ന് നിലപാട് തിരുത്തി എടുത്ത തീരുമാനത്തിൽ മാറ്റമില്ലെന്നും പാണക്കാട് തങ്ങളുടെ തീരുമാനത്തിൽ മാറ്റം വരുത്തുന്ന കീഴ്വഴക്കം പാർട്ടിക്കില്ലെന്നുമായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട് തീരുമാനം എടുത്താൽ പിന്നെ പിന്നെ അത് ഞങ്ങൾ ഞങ്ങൾ മാറ്റാറില്ല പതിവ് എന്നാൽ ഹരിത വിഷയത്തിൽ മുസ്ലിം ലീഗിനെ കുറിച്ച് മോശമായ രീതിയിൽ പരാമർശങ്ങൾ വരുന്നത് ഗുണകരമല്ലെന്നും ആർക്കും നീതി നിഷേധിക്കുന്ന പാർട്ടിയല്ല മുസ്ലിം ലീഗ് എന്നുമാണ് എം കെ മുനീർ ഇന്ന് പറഞ്ഞത് വിഷയം വീണ്ടും ചർച്ച ചെയ്യുമെന്ന സൂചനയും മുനീറിന്റെ വാക്കുകളിൽ ഞാൻ നമ്മൾ ഒരിക്കലും നീതി നിഷേധിക്കപ്പെടുന്ന ഒരു പാർട്ടിയല്ല എന്നുള്ളത് അടിവരായിട്ട് പറയാം അല്ല നീതി നീതിയുടെ പക്ഷം പറയുമ്പോൾ എല്ലാ ഭാഗവും കേട്ടിട്ടേ ഒരു നീതിമാൻ തീരുമാനമെടുക്കുകയുള്ളൂ ഇന്നലെ ഹരിതയെ പിന്തുണച്ച് കെ പി എ മജീദും രംഗത്തെത്തിയിരുന്നു ആർക്കു മുന്നിലും വാതിലുകൾ കൊട്ടിയടച്ചിട്ടില്ലെന്നും ചർച്ചകൾക്ക് ഇനിയും സാധ്യതയുണ്ടെന്നും കെ പി എ മജീദ് ഫേസ്ബുക്കിൽ കുറിച്ചത് വരുന്ന ഇരുപത്തിയാറിന് ചേരുന്ന പ്രവർത്തക സമിതിയിൽ ഒരു വിഭാഗം നേതാക്കളുടെ വിയോജിപ്പോടെ തന്നെ വിഷയം വീണ്ടും ചർച്ച ചെയ്തേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ നിഖിൽ പ്രമേശ് ട്വൻ്റി ഫോർ മലപ്പുറം ഇന്നലെ ലക്നൌവിൽ ചേർന്ന ജി എസ് ടി കൌൺസിൽ യോഗത്തിൽ പെട്രോളും ഡീസലും അടക്കമുള്ള ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ജി എസ് ടിയുടെ പരിധിയിൽ കൊണ്ടുവരുന്ന ഒരു തീരുമാനമോ ആലോചനയോ ഒക്കെ നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അതിനുമേലുള്ള ചർച്ചകൾ പിന്നീടത്തേക്ക് മാറ്റിയിരിക്കുകയാണ് ഇന്നിപ്പോൾ നമ്മുടെ ധനമന്ത്രിയുടെ പ്രതികരണം വന്നിട്ടുണ്ട് ജി എസ് ടി പരിധിയിൽപ്പെടുത്തിയാൽ പെട്രോളിൻ്റെയും ഡീസലിന്റെയും വില കുറയുമെന്നത് തെറ്റായ പ്രചാരണമാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വില കുറയണമെങ്കിൽ സെസ് കുറയ്ക്കണം പെട്രോൾ ഡീസൽ വെളിച്ചെണ്ണ നികുതി പരിഷ്കാരം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കൌൺസിൽ യോഗത്തിൽ എതിർത്തുവെന്നും കെ എൻ ബാലഗോപാൽ പറഞ്ഞു യഥാർത്ഥത്തിൽ ഇങ്ങനെ ജി എസ് ടിയിൽപ്പെടുത്തിയാൽ ഇത് കുറയും എന്നുള്ള ഒരു പ്രചരണം തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രചരണമാണ് മുമ്പില്ലാത്ത വലിയ തോതിലുള്ള സെസ് സെസ് സാധാരണ ടാക്സിൻ്റെ പരിധി വരുന്ന പ്രത്യേക സെസ് ഏർപ്പെടുത്തുക വഴി വലിയ തോതിൽ പണം കൊടുക്കേണ്ടി വരുന്ന ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് ഇത് ജി എസ് ടിയിൽ കൊണ്ടുവന്നാൽ വില കുറയുമെന്ന് പറയുന്നത് വില കുറയണമെങ്കിൽ വേണ്ടത് മതി മതി കേന്ദ്ര ഗവൺമെന്റ് എന്നുള്ള കാര്യം ശക്തമായിട്ട് നമ്മൾ മുന്നോട്ട് വെച്ചു കൊല്ലത്ത് ഗർഭസ്ഥ ശിശു മരിച്ചതറിയാതെ ചികിത്സിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു മൂന്നാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മനുഷ്യാവകാശ കമ്മീഷൻ കൊല്ലം ഡിഎംഒക്ക് നിർദ്ദേശം നൽകിയത് ആരോഗ്യവകുപ്പ് ഇന്നലെ തന്നെ ആഭ്യന്തര അന്വേഷണം തുടങ്ങിയിരുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപണത്തിൽ സംസ്ഥാന പോലീസിലെ നാല് ഉദ്യോഗസ്ഥർക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ഇൻസ്പെക്ടർ റാങ്കിലുള്ള രണ്ട് ഉദ്യോഗസ്ഥരടക്കം പേർക്കെതിരെയാണ് അന്വേഷണം ഇവരുടെ സർവീസ് വിവരങ്ങളടക്കം ആവശ്യപ്പെട്ട് ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ പോലീസ് മേധാവിക്കും വിജിലൻസ് ഡയറക്ടർക്കും കത്ത് നൽകി എറണാകുളം ജില്ലയിലെ തടയിട്ടപ്പറമ്പ് സ്റ്റേഷനിലെ എച്ച് എസ് ഒ സുരേഷ് കുമാർ എ എസ് ഐ ജേക്കബ് സി പി ഒ ജ്യോതി ജോർജ് കൊടകര എസ് എച്ച്ഒ അരുൺ ഗോപാലകൃഷ്ണൻ എന്നിവർക്കെതിരെയാണ് ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ഇവർക്കെതിരെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് കേസുകളുണ്ടെങ്കിൽ അറിയിക്കാനാണ് ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ പ്രശാന്ത് കുമാർ നൽകിയ കത്തിലെ ആവശ്യം നാലുപേർക്കെതിരെ കേസെടുത്ത കാര്യം പോലീസിനെ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തു കള്ളപ്പണം വിളിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് വിജിലൻസിന് ലഭിച്ച വിശദാംശങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട് പോലീസിലെ പല ഉദ്യോഗസ്ഥരും അനധികൃതമായി സ്വത്തുക്കൾ സമ്പാദിക്കുന്നതായി നേരത്തെ കേന്ദ്ര സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാൽ കാര്യമായ തുടർ ഉണ്ടായില്ല ഐ പി എസ് ഉദ്യോഗസ്ഥരിൽ തുടങ്ങി താഴെത്തലത്തിൽ വരെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നിരവധി പരാതികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിരുന്നു ഇതിൽ കള്ളപ്പണം പിടിപ്പിച്ചുവെന്ന് പരാതി ഉയർന്ന ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ആദ്യഘട്ടത്തിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് വിജിലൻസും സംഭവത്തിൽ അന്വേഷണം നടത്തിവരികയാണ് ട്വന്റിഫോർ തിരുവനന്തപുരം ചന്ദ്രിക പത്രത്തിന്റെ അക്കൗണ്ടിലൂടെ കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരാകാൻ മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ് സാവകാശം തേടി പി കെ കുഞ്ഞാലിക്കുട്ടിക്കൊപ്പമാണ് ഇബ്രാഹിം കുഞ്ഞിനെയും അന്വേഷണത്തിനെതിരെ ഇബ്രാഹിം കുഞ്ഞ് ഹൈക്കോടതിയെ സമീപിച്ചു ചന്ദ്രികയുടെ അക്കൗണ്ടിലൂടെ കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രണ്ട് തവണ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ഇബ്രാഹിം കുഞ്ഞ് കൂടുതൽ സമയം നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു കഴിഞ്ഞ ദിവസം പി കെ കുഞ്ഞാലിക്കുട്ടിയോടൊപ്പം കുഞ്ഞിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചിരുന്നെങ്കിലും അന്നും ഹാജരായില്ല ഇതിനിടെ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കുഞ്ഞ് ഹൈക്കോടതിയെയും സമീപിച്ചു തന്റെ ഭാഗം കേൾക്കാതെയാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവെന്നും ഹർജിയിൽ ഇബ്രാഹിം കുഞ്ഞ് ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ സിംഗിൾ ബെഞ്ച് പുറപ്പെടുവിച്ച ഉത്തരവ് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണെന്നും ഹർജിക്കാരൻ ആരോപിച്ചിട്ടുണ്ട് അപ്പീലിൽ തീർപ്പുണ്ടാകുന്നതുവരെ സിംഗിൾ ബെഞ്ച് ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ തുടർ സ്റ്റേ ചെയ്യണമെന്നും ഇബ്രാഹിം കുഞ്ഞ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഡിവിഷൻ ഹർജി പരിഗണിച്ചേക്കും സഹിൻ ആന്റണി രാജ്യത്ത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുപ്പത്തയ്യായിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റിയേഴ് പോയിന്റ് ആറ് ശതമാനമായി ഉയർന്നു ചികിത്സയിലുള്ളവരുടെ എണ്ണം നാലു ലക്ഷത്തിന് താഴെ തുടരുകയാണ് രാജ്യത്ത് വാക്സിനേഷനും ഊർജിതമായി തുടരുന്നു രണ്ടര കോടിയിലധികം പേർക്കാണ് ഇന്നലെ വാക്സിൻ വിതരണം ചെയ്തത് ന്യൂമോണിയ ബാധിച്ചുള്ള മരണം തടയാൻ കുട്ടികൾക്ക് ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ വിതരണം ചെയ്യാൻ തീരുമാനം കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ ഭാഗമായി നിലവിൽ ചില സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുന്ന വാക്സിനിന്റെ ഭാഗമാകാനാണ് ആരോഗ്യവകുപ്പിന്റെ ഉത്തരവ് കുട്ടികളിലെ ഗുരുതര ന്യൂമോണിയ ബാധയ്ക്ക് കാരണമാകുന്ന ന്യൂമോകോക്കൽ ബാക്ടീരിയയ്ക്ക് പ്രതിരോധ കുത്തിവയ്പായാണ് ഈ വാക്സിൻ രണ്ടായിരത്തി പതിനേഴ് മുതൽ കോവിഡ് മൂന്നാം തരംഗം കുട്ടികളെ കൂടുതൽ ബാധിച്ചേക്കുമെന്ന മുന്നറിയിപ്പുള്ളതിനാൽ ന്യൂമോണിയ ബാധ തടയാനാണ് വിതരണാനുമതി യൂണിവേഴ്സൽ ഇമ്യൂണൈസേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി സൌജന്യമായി വാക്സിൻ നൽകും വിശദമായ മാർഗ്ഗരേഖ പുറത്തിറക്കുകയും ആരോഗ്യ പ്രവർത്തകർക്ക് പരിശീലനം നൽകുകയും ചെയ്യുമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു വാർത്ത തുടരുന്നു സഭകൾ തമ്മിലുള്ള പള്ളി തർക്കത്തിലെ കോടതി വിധി ഉടൻ നടപ്പാക്കണമെന്ന് ഓർത്തഡോക്സ് സഭയുടെ നിയുക്ത കാതോലിക്കാബാവ് ഡോക്ടർ മാത്യൂസ് മാർ സേവേറിയോസ് പള്ളിക്കേസിലെ സഭയുടെ മുൻ നിലപാടിൽ മാറ്റമില്ലെന്നും സഭ ഐക്യത്തിന് പ്രസക്തിയില്ലെന്നും ഡോക്ടർ മാത്യൂസ് മാർ സേവേറിയോസ് ട്വന്റി ഫോറിനോട് പറഞ്ഞു നാർക്കോട്ടിക് ജിഹാദ് പരാമർശം വിവാദമായത് ദൌർഭാഗ്യകരമാണ് സഭയുടെ നിയുക്ത കാതോലിക്കയായ ശേഷമുള്ള ആദ്യ പ്രതികരണമായിരുന്നു പള്ളിത്തർക്ക കേസുകളിലെ മുഖ്യ നടത്തിപ്പുകാരനായിരുന്ന ഡോക്ടർ മാത്യൂസ് മാർ സേവേറിയോസ് സഭയുടെ നിയുക്ത കാതോലിക്ക പദവിയിലെത്തുമ്പോഴും നിലപാടിൽ മാറ്റമില്ല കോടതി വിധിയനുസരിച്ച് സഭയ്ക്ക് ഒരു ഭരണഘടനയേ ഉള്ളൂ സഭാ ഭരണഘടനയും കോടതി വിധിയും അംഗീകരിച്ചാൽ സമാധാനം എളുപ്പമാകുമെന്നാണ് നിയുക്ത കാതോലിക്കയുടെ പക്ഷം സഭാഐക്യത്തിന് ഇനി പ്രസക്തിയില്ലെന്നും കോടതി വിധി നടപ്പാക്കുകയാണ് പ്രശ്നപരിഹാരമെന്നും അദ്ദേഹം തുറന്നു പറയുന്നു കോടതി വിധി നടപ്പാക്കണം എന്നുള്ളതിൽ നിന്ന് യാതൊരു വ്യത്യാസവും ഞങ്ങളുടെ നിലപാടിൽ എൻ്റെ എൻ്റെ നിലപാടല്ലത് എൻ്റെ സഭയുടെ നിലപാട് ആ സഭയുടെ നിലപാടിൽ യാതൊരു മാറ്റവും വരുത്താൻ നോക്കുകയായിരിക്കും പാലാ ബിഷപ്പിൻ്റെ നർക്കോട്ടിക് ജിഹാദ് പരാമർശവുമായി ബന്ധപ്പെട്ടുള്ള വിവാദം ദൗർഭാഗ്യകരമെന്നും ഡോക്ടർ മാത്യൂസ് മാർ സേവിയറിയസ് പ്രതികരിച്ചു അനാവശ്യ വിവാദങ്ങളിലൂടെ മതസൗഹാർദ്ദം തകർക്കാനുള്ള വേദി ഒരുക്കരുത് ഒരു മതേതര രാഷ്ട്രത്തിൽ മതങ്ങൾ പരസ്പരം സഹോദരത്തിൽ ജീവിക്കേണ്ട ഒരു സ്ഥലത്ത് നമ്മൾ അതിനുള്ളതായിരിക്കുന്ന വേദി ഒരുക്കരുത് ആരും ഒരുക്കരുത് ഒരാളെന്നല്ല ആരും ഒരുക്കരുത് മതങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടരുതെന്നും എന്നാൽ തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കണമെന്നും നിയുക്ത കാതോലിക്ക വ്യക്തമാക്കി ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അവരുടെ പ്രവർത്തനങ്ങൾ തെറ്റാണെങ്കിൽ സത്യത്തിനും നീതിക്കും വിപരീതമാണെങ്കിൽ അത് ഓർമ്മിപ്പിച്ച് അതിൽ നിന്ന് അവരെ പിന്മാറ്റുവാനുള്ള ഉത്തരവാദിത്തം മതങ്ങൾക്കുണ്ട് സഭാ കേസുകളിലും സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളിലും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുമ്പോഴും ഡോക്ടർ മാത്യൂസ് മാർ സേവേറിയോസ് ആത്മീയതയ്ക്കൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ടോം ക്രിയാക്കോസ് ട്വന്റി കൊച്ചി അമേരിക്കയിലെയും ഓസ്ട്രേലിയയിലെയും സ്ഥാനപതിമാരെ തിരിച്ചുവിളിച്ച് ഫ്രാൻസ് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം ചരിത്രത്തിൽ ആദ്യമായാണ് അമേരിക്കയിൽ നിന്ന് ഒരു സ്ഥാനപതിയെ ഫ്രാൻസ് തിരികെ വിളിക്കുന്നത് ഫ്രാൻസുമായുള്ള കരാർ റദ്ദാക്കി ഓസ്ട്രേലിയ അമേരിക്കയും ബ്രിട്ടനുമായി സഹകരിച്ച് പന്ത്രണ്ട് ആണവോജ മുങ്ങിക്കപ്പലുകൾ നിർമ്മിക്കാൻ ധാരണയായിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് ഫ്രാൻസിന്റെ ഇപ്പോഴത്തെ നടപടി അമേരിക്ക ഫ്രാൻസുമായി ചർച്ച നടത്താനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട് ലോക നേതാക്കളുടെ വാർഷിക യോഗത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ സംസാരിക്കില്ലെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് പകരം ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് സൂചന തിരികെ കേരളത്തിലേക്ക് വന്നാൽ ടി പി കേസ് വീണ്ടും നിയമ പോരാട്ടത്തിലേക്കും ചർച്ചയിലേക്കും കടക്കുകയാണ് കേസിൽ കേരളത്തിന് പുറത്തുനിന്നുള്ള സുപ്രീം കോടതി അഭിഭാഷകനെ പ്രോസിക്യൂട്ടറായി നിയമിക്കണമെന്നാവശ്യപ്പെട്ട് കെ കെ രമ എംഎൽഎ സർക്കാരിനെ സമീപിച്ചു പ്രതിഭാഗത്തുണ്ടായിരുന്നവരെല്ലാം ഇന്ന് സർക്കാരിന്റെ ഭാഗത്താണെന്നും പെരിയ ഷുഹൈബ് കേസുകളിൽ കോടികൾ മുടക്കി അഭിഭാഷകരെ ഇറക്കിയതുപോലെ ടി കേസിലും അഭിഭാഷകനെ ഇറക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും കെ കെ രമ ട്വന്റി ഫോറിനോട് പറഞ്ഞു രണ്ടായിരത്തി പതിനാലിലെ വിചാരണ കോടതി വിധിക്കെതിരായ ഹർജികൾ ഹൈക്കോടതി പരിഗണിക്കുന്നത് അടുത്ത മാസം അഞ്ചിനാണ് എന്നാൽ കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറും മുൻ കാസർകോട് ഡി സി സി പ്രസിഡന്റുമായ സി കെ ശ്രീധരൻ ആരോഗ്യ കാരണങ്ങളാൽ പിന്മാറുന്നുവെന്ന് സർക്കാരിനെ അറിയിച്ചു അങ്ങനെയാണ് ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യയും വടകര എം എൽ എയുമായ കെ കെ രമ വകുപ്പ് നേരിട്ട് ആവശ്യം യും ശരത്ലാലിൻ കൃപേഷിന്റെയും ഒക്കെ വലിയ കോടികൾ മുടക്കിയിട്ടാണ് പുറത്തുനിന്ന് അഡ്വക്കറ്റ്മാരെ വന്ന് വെച്ചുകൊണ്ട് ആ കേസ് ബാധിച്ചത് തീർച്ചയായിട്ടും ഞങ്ങൾക്കും അത്തരത്തിലുള്ള വക്കീലിനെ വെച്ചു തരണം എന്നുള്ള അപേക്ഷയാണ് സർക്കാരിന് കൊടുത്തിരിക്കുന്നത് പ്രതികളുടെ അഭിഭാഷകനായിരുന്ന നിലവിലെ ജനറലിൽ നിന്ന് നീതി ലഭിക്കില്ലെന്നും രമ പറയുന്നു ഇപ്പോഴത്തെ സ്റ്റേറ്റിൻ്റെ പ്രോസിക്യൂട്ടർ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും സ്റ്റേറ്റിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്ന ഒരാളായിരിക്കില്ല നേരത്തെ പ്രതിഭാഗം വക്കീലായിരുന്ന അവരാണ് ഇപ്പോൾ അഡ്വക്കറ്റ് ജനറലായിട്ട് വന്നിരിക്കുന്ന ഗോപാലകൃഷ്ണക്കുറുപ്പ്

ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട പതിനൊന്ന് പേർക്ക് വധശിക്ഷ നൽകണമെന്നുമാണ് കെ കെ രമയുടെ അപ്പീലിലുള്ളത് സിനോജ് തോമസ് ട്വൻ്റി കോഴിക്കോട് കർഷക പ്രക്ഷോഭത്തിന് അർപ്പിച്ച് വൻ പ്രകടനം നടത്താൻ തീരുമാനിച്ച സിഖ് സംഘടനകൾ ഈ മാസം ഇരുപത്തിയഞ്ചിനും ഡൽഹി അതിർത്തിയിലെ സിംഹുവടക്കം പ്രക്ഷോഭ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടത്താനാണ് തീരുമാനം സന്ത് സമാജ് ഗുരുഗ്രന്ഥ് സാഹിബ് സൽക്കാർ സമിതി എന്നിവയ്ക്ക് പുറമെ വിവിധ സിഖ് സാമൂഹ്യ സംഘടനകളും പ്രകടനത്തിൽ അണിചേരും അതേസമയം ഈ മാസം ഇരുപത്തിയേഴിന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഭാരത് ബന്ദിന് മുന്നോടിയായി ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും കിസാൻ മഹാപഞ്ചായത്തുകൾ നടത്താൻ സംയുക്ത കിസാൻ മോർച്ച തീരുമാനിച്ചിട്ടുണ്ട് തുടരുന്നു സാമൂഹ്യ സുരക്ഷാ ഫണ്ട് കൈമാറ്റത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ ചികിത്സാ ഉപകരണങ്ങൾ സംസ്ഥാന സർക്കാരിന് കൈമാറി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിലാണ് എസ് തിരുവനന്തപുരം സർക്കിൾ ചീഫ് ജനറൽ മാനേജർ മുഖ്യമന്ത്രിക്ക് ഉപകരണങ്ങൾ കൈമാറിയത് സംസ്ഥാനത്തെ ആദ്യ സഞ്ചരിക്കുന്ന ഓക്സിജൻ ജനറേറ്ററായ ഓക്സിജൻ ഓൺ വീൽസ് വിദ്യാകരണ പദ്ധതിയിലേക്ക് നൂറ് ലാപ്ടോപ്പുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു തിരുവനന്തപുരം പാലക്കാട് മെഡിക്കൽ കോളേജുകൾ കെഎസ്ആർടിസി എന്നിവയ്ക്ക് സംഭാവനയായി എസ് നൽകിയ അത്യാധുനിക സംവിധാനങ്ങളുള്ള ആംബുലൻസുകൾ മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു ബോളിവുഡ് നടൻ സോനു സൂദ് ഇരുപത് കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായി ആദായ നികുതി വകുപ്പ് റെയ്ഡുകളിൽ നികുതി വെട്ടിപ്പ് സംബന്ധിച്ച നിർണായക തെളിവുകൾ ലഭിച്ചെന്നും ആദായ നികുതി വകുപ്പ് മുംബൈയിലും ലക്നൌവിലുമടക്കം ഇരുപത്തിയെട്ടിടങ്ങളിലാണ് ഇന്നലെ റെയ്ഡ് നടത്തിയത് വെല്ലിംഗ്ടൺ ഐലന്റിൽ നാവികസേന ആസ്ഥാനത്തിന് സമീപം ബസ്സുകൾ കൂട്ടിയിടിച്ചു രാവിലെ ഏഴരയോടെയാണ് സംഭവം അപകടത്തിൽ നാലുപേർക്ക് പരിക്കേറ്റു രണ്ട് ബസ്സുകളിലെയും ഡ്രൈവർമാർക്കും അട്ടപ്പാടി ആനക്കട്ടി തൂവയിൽ ട്രാക്ടർ മറിഞ്ഞ് പന്ത്രണ്ടുകാരൻ മരിച്ചു തമിഴ്നാട് സ്വദേശിയായ കാളിദാസനാണ് മരിച്ചത് പിതാവിനൊപ്പം ട്രാക്ടറിൽ ജോലിക്കായി തമിഴ്നാട്ടിൽ നിന്നും ആനക്കട്ടിയിലേക്ക് വന്നതാണ് അതിനിടെയാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരുടെയും ജഡ്ജിമാരുടെയും കൂട്ട സ്ഥലം മാറ്റത്തിന് നിർദ്ദേശിച്ച് സുപ്രീംകോടതി കൊളീജിയം ചീഫ് ജസ്റ്റിസുമാർക്കും അടക്കം ആകെ ഹൈക്കോടതി ജഡ്ജിമാർക്ക് സ്ഥലം മാറ്റം നൽകാനാണ് കൊളീജിയത്തിന്റെ തീരുമാനം എട്ട് ഹൈക്കോടതി ജഡ്ജിമാരെ വിവിധ ഹൈക്കോടതികളിൽ ചീഫ് ജസ്റ്റിസുമാരാക്കാനും കൊളീജിയം ശുപാർശ ചെയ്തു സുപ്രീം കോടതി വീണ്ടും ചരിത്രം സൃഷ്ടിക്കുകയാണ് ആദ്യമായി പതിമൂന്ന് ചീഫ് ജസ്റ്റിസുമാർ ഉൾപ്പെടെ നാൽപ്പത്തിയൊന്ന് ഹൈക്കോടതി ജഡ്ജിമാരെ സ്ഥലമാറ്റാൻ കോടതി കൊളീജിയം ശുപാർശ ചെയ്തു കൊളീജിയത്തിന്റെ ശുപാർശ നിയമ മന്ത്രാലയത്തിന് നടപടികൾ പൂർത്തിയാക്കാൻ കൈമാറി പുതിയ നിർദ്ദേശമനുസരിച്ച് രാജ്യത്തെ പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ ചീഫ് ജസ്റ്റിസുമാർ മാറും എട്ട് ഹൈക്കോടതി ജഡ്ജിമാരെ വിവിധ ഹൈക്കോടതികളിൽ ചീഫ് ജസ്റ്റിസാക്കാനും കൊളീജിയം ശുപാർശ ചെയ്തു കൽക്കട്ട ഹൈക്കോടതിയിലെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് രാജേഷ് ബിന്ദലിനെ അലഹബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാക്കാനുള്ള ശുപാർശയും കൊളീജിയത്തിന്റെ നിർദ്ദേശത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മാരദ കേസിൽ സി ബി ഐ അറസ്റ്റ് ചെയ്ത മന്ത്രിമാർക്കും എം എൽ എ മാർക്കും ജാമ്യം അനുവദിച്ചതുൾപ്പെടെയുള്ള സുപ്രധാന വിധി പ്രസ്താവനകൾ ജസ്റ്റിസ് രാജേഷ് ബിന്ദലിന്റേതാണ് സുപ്രീം കോടതിയിലേക്ക് കൊളീജിയം നിർദ്ദേശിക്കുകയും കേന്ദ്രം എതിർക്കുകയും ചെയ്ത ത്രിപുര ചീഫ് ജസ്റ്റിസ് അഖിൽ ഖുറേഷിക്ക് രാജസ്ഥാനിലേക്കാണ് സ്ഥലമാറ്റം മധ്യപ്രദേശ് ഹൈക്കോടതി ജഡ്ജി പ്രകാശ് ശ്രീവാസ്വെ കൊൽക്കത്ത ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാക്കി നിയമിക്കാനാണ് ശുപാർശ ആർ രാധാകൃഷ്ണൻ ട്വന്റി ഡൽഹി അട്ടപ്പാടിയിൽ സന്നദ്ധ സംഘടനയായ എച്ച് ആർ ഡി എസിന്റെ ഹോമിയോ മരുന്ന് വിതരണം സംബന്ധിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ ജില്ലാ കളക്ടർക്ക് കൈമാറി ഒറ്റപ്പാലം സബ് കളക്ടർ ഉൾപ്പെടെ മൂന്ന് വകുപ്പുകൾ നടത്തിയ അന്വേഷണത്തിൽ മരുന്ന് വിതരണത്തിന് അനുമതിയില്ലെന്ന് കണ്ടെത്തി അനുമതിയോടെയാണ് അട്ടപ്പാടിയിലെ ആദിവാസി ഊരുകളിൽ ഹോമിയോ മരുന്ന് വിതരണം നടത്തിയതെന്ന എസിന്റെ വാദം പൊളിയുന്ന റിപ്പോർട്ടാണ് ജില്ലാ കളക്ടർക്ക് ലഭിച്ചത് ഒറ്റപ്പാലം സബ് കളക്ടർ ഐ ടി ഡി പി പ്രൊജക്ട് ഓഫീസർ ഹോമിയോ ഡി എംഒ എന്നിവരുടെ റിപ്പോർട്ടിൽ

ആ പെർമിഷൻ ഈ കാര്യത്തിൽ അവർ ആരുടെ നിർദ്ദേശപ്രകാരമാണ് മരുന്ന് വിതരണം ചെയ്തതെന്നും മരുന്നിന്റെ ഗുണമേന്മ സംബന്ധിച്ചും ആളുകളിൽ മരുന്ന് എത്തിയെന്നതിനെ കുറിച്ചും ഹോമിയോകുപ്പ് അന്വേഷിക്കും ആദിവാസി ഊരുകളിൽ അനുമതിയില്ലാതെ കടന്നു കയറി മരുന്ന് നൽകിയത് ക്രിമിനൽ കുറ്റമായ സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച് പോലീസും അന്വേഷണം നടത്തും മറ്റ് തുടർ നടപടികൾക്കായി റിപ്പോർട്ട് സർക്കാരിന് കൈമാറും അഗളി ഷോളയൂർ പുതൂർ പഞ്ചായത്തുകളിൽ ആദിവാസി ഊരുകളിലടക്കം അനുമതി വാങ്ങാതെയുള്ള എച്ച്ആർ ഡി എസിന്റെ മരുന്ന് വിതരണത്തെക്കുറിച്ചും ആളുകളിൽ നിന്ന് ആധാർ വിവരങ്ങൾ ശേഖരിച്ചതിനെ കുറിച്ചുള്ള വാർത്ത പുറത്തെത്തിച്ചത് ട്വന്റി ഫോർ ആണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളും ഷോളയൂർ പഞ്ചായത്തും അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്തും ഇതു സംബന്ധിച്ച് ആരോഗ്യവകുപ്പിനും പോലീസിനും പരാതി നൽകിയിരുന്നു ട്വന്റി പാലക്കാട് ഇരുപത് വർഷം മുൻപ് ഭിക്ഷാടന മാഫിയയിൽ നിന്ന് മോചിപ്പിച്ച പെൺകുട്ടിയെ കാണാൻ സുരേഷ് ഗോപി എത്തി പ്രസവിച്ചയുടൻ അമ്മ തെരുവിൽ ഉപേക്ഷിച്ചു പിന്നീട് ശരീരമാസകലം പൊള്ളലുകളോടെ ആലുവയിലെ ജനസേവാ ശിശുഭവനിലെത്തിയ ശ്രീദേവിയെ തേടിയാണ് രണ്ട് പതിറ്റാണ്ടിന് ശേഷം സുരേഷ് ഗോപി എം പാലക്കാട് കാവശ്ശേരിയിലെ വീട്ടിലെത്തിയത് വൈകാരികമായിരുന്നു വീട്ടിലെ അന്ന് ജനസേവ ശിശുഭവനിലെത്തി തന്നെ ചേർത്തു പിടിച്ച താരം മുന്നിലേക്ക് വീണ്ടുമെത്തിയതിന്റെ ആഹ്ലാദം ശ്രീദേവിയുടെ കണ്ണിൽ നിന്ന് നനവായി പടരുകയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് സിനിമാ ചിത്രീകരണത്തിനിടെയാണ് ശ്രീദേവിയെക്കുറിച്ച് സുരേഷ് ഗോപി അറിയുന്നത് പ്രസവിച്ച ഉടനെ അമ്മ ഉപേക്ഷിച്ചു ഭിക്ഷാടന മാഫിയയുടെ കയ്യിലകപ്പെട്ട പെൺകുട്ടിയെത്തിയത് ജനസേവാ ശിശുഭവനിൽ ഇവിടെ എത്തിയ സുരേഷ് ഗോപി ശ്രീദേവിയെ ചേർത്ത് പിടിച്ചു ധൈര്യം പകർന്നു ഇന്നവൾ ഭാര്യയും നാലു നാലുവയസുകാരിയുടെ അമ്മയുമാണ് വിവിധ പൊതുപരിപാടികളിൽ പങ്കെടുക്കാനാണ് സുരേഷ് ഗോപി പാലക്കാടെത്തിയത് ശ്രീദേവി കാവശേരിയിലുണ്ടെന്നറിഞ്ഞപ്പോൾ തൃപ്പുണിത്തുറയിൽ നിന്നും വാങ്ങിയ മധുരവുമായി അദ്ദേഹം അവൾക്കരികിലേക്ക് എത്തുകയായിരുന്നു കാരണം കണ്ടപ്പോ ഇപ്പം അതിൻ്റെ മുഖം ഇപ്പോഴും മാറിയിട്ടില്ല അവളുടെ മകൾ ശിവാനിയുടെ പരുവത്തിലാണ് ഞാൻ ആദ്യം കാണുന്നത് പക്ഷെ ഞാൻ ഈ നിമിഷം ഞാൻ നന്ദി പറയുക ജോസ്മാവേലിയോടാണ് ജോസ്മാവേലിയാണ് ഉടനെ തന്നെ പോയി ഇവിടെ തീയൊക്കെ കത്തിച്ചിട്ട് പൊള്ളിച്ചിട്ടൊക്കെയാണ് അദ്ദേഹം ഭയങ്കര ഗുരുതരാവസ്ഥയായിരുന്നു മുന്നിൽ നിന്നെങ്കിലും ജോസ് ഫാൻസി സ്റ്റോർ നടത്തുന്ന ാണ് ശ്രീദേവിയുടെ ഭർത്താവ് ശിവാനി മകളാണ് ഫാൻസി സ്റ്റോറിന് കുടും കുടുംബം കഴിയുന്നത് തന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ശ്രീദേവി സുരേഷ് ഗോപിയോട് വിവരിച്ചു സുരേഷ് വളരെ സന്തോഷം എനിക്ക് ഈ കിട്ടിയ പോലെ കണ്ടതല്ലേ വളരെ സുരേഷ് കാണാൻ ജീവിത പ്രയാസങ്ങളെ അതിജീവിക്കാനുള്ള എല്ലാ പിന്തുണയും നൽകിയാണ് സുരേഷ് ഗോപി ശ്രീദേവിക്ക് നിന്നും മടങ്ങിയത് ട്വന്റി ഫോർ പാലക്കാട് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിപ്പോയ തടവുകാരൻ കീഴടങ്ങി കോടതിയിലാണ് ജാഹിർ ഹുസൈൻ കീഴടങ്ങിയത് കൊലപാതക കേസിൽ ശിക്ഷ അനുഭവിക്കുമ്പോഴാണ് ജാഹിർ ഹുസൈൻ ഈ മാസം ഏഴിന് ജയിൽ ചാടിയത് ഷഫീദ് റൌത്തർ നൽകും കൂടുതൽ വിവരങ്ങൾ ഷഫീദ് റൌത്തർ പൂജപ്പുര ജയിലിൽ നിന്ന് തടവുകാരൻ ചാടിപ്പോയത് വലിയ വാർത്തയായിരുന്നു ഇപ്പോൾ കോടതിയിലേക്ക് എത്തി നാടകീയമായ ഒരു കീഴടങ്ങൻ അതാണോ സംഭവിച്ചത് സുജിയ പൂജപ്പുര സെൻട്രൽ ജയിലിലെ അലക്ക് കേന്ദ്രത്തിൽ ജോലിക്കെത്തിച്ചപ്പോഴായിരുന്നു ഈ മാസം ഏഴാം തീയതി കൊലപാതക കേസിലെ പ്രതിയായ ജാഹിർ ഹുസൈൻ ജയിലിൽ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇയാൾ തമിഴ്നാട്ടിലേക്ക് കടന്നുവെന്നായിരുന്നു പോലീസിന്റെ വിലയിരുത്തൽ പിന്നീട് ഇയാൾക്ക് വേണ്ടി വ്യാപക തിരച്ചിലടക്കം പോലീസ് നടത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു മാത്രമല്ല ഇയാൾ ആസൂത്രണം നടത്തി ജയിൽ ചാടി എന്നുള്ളതായിരുന്നു പോലീസിന്റെ വിലയിരുത്തൽ കയ്യിൽ നേരത്തെ കരുതിയിരുന്ന മറ്റൊരു വസ്ത്രം ധരിച്ചായിരുന്നു ഇയാൾ പോയതെന്ന് തൊട്ടടുത്ത കടയിലെ ജീവനക്കാരടക്കം പോലീസിന് മൊഴി നൽകിയിരുന്നു ഇന്ന് ആ ഉച്ചയോടുകൂടിയാണ് ഇയാൾ കോടതിയിൽ കീഴടങ്ങിയത് തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ജാഹിർ ഹുസൈൻ കീഴടങ്ങിയത് രണ്ടായിരത്തി അഞ്ചിൽ ആഭരണ വ്യാപാരി മൊയ്തീനെ കൊലപ്പെടുത്തി ആഭരണം കവർന്ന കേസിലെ പ്രതിയാണ് ജാഹിർ ഹുസൈൻ പോർട്ട് പോലീസായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി പതിനേഴിലാണ് ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ഇയാൾ പൂജപ്പുര ജയിലിലെത്തുന്നത് തമിഴ്നാട്ടിലടക്കം ഇയാൾക്ക് വേരുകളുള്ളതിനാൽ ഇയാൾ തമിഴ്നാട്ടിലേക്ക് പോയിട്ടുണ്ടാകുള്ളതാകാം എന്നുള്ളതായിരുന്നു പോലീസിന്റെ വിലയിരുത്തൽ ഇപ്പോൾ ഇയാൾ കോടതിയിൽ കീഴടങ്ങിയിട്ടുണ്ട് സുജ ശരി റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് പൂജപ്പുര ജയിലിലെ തടവുകാരൻ ജയിൽ ചേടിയത് ഈ മാസം ഏഴിനായിരുന്നു ഇനി നമുക്ക് കൊച്ചിയിൽ നിന്ന് വരുന്ന മധുരമുള്ള ഒരു വാർത്ത നോക്കാം കൊച്ചി മെട്രോയുടെ സ്റ്റേഷനുകളിൽ ഇന്ന് വീടുകളിൽ തയ്യാറാക്കിയ കേക്കുകൾ വിൽപ്പനയ്ക്ക് എത്തിച്ചിരിക്കുകയാണ് മുന്നൂറോളം സംരംഭകരാണ് ആറ് മെട്രോ സ്റ്റേഷനുകളിൽ കേക്കുകൾ വിൽക്കാൻ എത്തിച്ചിരിക്കുന്നത് ഞങ്ങളുടെ പ്രതിനിധി സഹിൻ ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം നമസ്കാരം നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കൊച്ചി മെട്രോയുടെ ഇടപ്പള്ളി സ്റ്റേഷനിലാണ് കൊച്ചി മെട്രോയുടെ നിർമ്മാണ കാലഘട്ടത്തിൽ ഒരു പരസ്യമുണ്ടായിരുന്നു കൊച്ചി മെട്രോ ആദ്യം കൈക്കും പിന്നെ മധുരിക്കുമെന്ന് എന്തായാലും ഇന്ന് കൊച്ചി മെട്രോ പൂർണ്ണമായും മധുരിക്കുന്ന ഒരു ദിവസം തന്നെയാണ് മധുരമുള്ള കേക്കുകളാണ് കൊച്ചി മെട്രോയിൽ ഇന്ന് ഇവിടെ വിൽപ്പനയ്ക്കായി എത്തിയിരിക്കുന്നത് വീടുകളിൽ കേക്കുകൾ നിർമ്മിച്ച് വില്പന നടത്തുന്ന ആളുകൾ തന്നെയാണ് ഇവിടെ കേക്കുകൾ എത്തിച്ചിരിക്കുന്നത് ഈ പോലെ തന്നെ ഓരോരുത്തരും അതാത് പ്രദേശത്ത് ഇത്തരത്തിൽ കേക്ക് വീടുകളിൽ നിർമ്മിച്ച് വിൽക്കുന്ന ആളുകളാണ് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് കൊച്ചി മെട്രോ ഇന്ന് ഇത്തരത്തിൽ കേക്കുകൾ വിൽപ്പനയ്ക്കായി ഇവിടെ ഒരു അവസരം അവർ അവർക്കൊടുത്തിരിക്കുന്നത് പന്ത്രണ്ട് ആറ് സ്റ്റേഷനുകളിലായി ആലുവയിൽ നിന്ന് ആരംഭിച്ച പേട്ടയിൽ അവസാനിക്കുന്ന ഇടങ്ങളിൽ ആറ് സ്റ്റേഷനുകളിലായി മുന്നൂറോളം സംരംഭകരാണ് ഇന്ന് കേക്കുകൾ വിൽക്കാനായി കൊച്ചി നഗർ മെട്രോയിൽ എത്തിയിരിക്കുന്നത് രണ്ട് ചെറിയ അല്ലെങ്കിൽ കുട്ടി കേക്ക് വിൽപ്പനക്കാരെയും കേക്ക് നിർമ്മാണ കേക്കുകൾ നിർമ്മിക്കുന്ന ആളുകളെയും നമുക്ക് പരിചയപ്പെടാം എന്താണോ പേര് മോൻ്റെ പേരെന്താ രണ്ടു പേരും കൂടിയാണ് ഈ കേക്കൊക്കെ ഉണ്ടാക്കുന്നത്

അത് തന്നെയാണ് ആകാശ് എങ്ങനെയുണ്ട് കേക്കൊക്കെ കഴിക്കാറ് മാത്രമേ ഉള്ളു അപ്പം ഉണ്ടാക്കിയൊക്കെ പരീക്ഷിക്കുന്നുണ്ടോ ഉണ്ടാക്കി നോക്കുന്നുണ്ട് അത് തന്നെയാണ് ആകാശ് എന്തായാലും കേക്കൊക്കെ ഉണ്ടാക്കി നോക്കുന്നുണ്ടാ മെട്രോന്റെ മാതൃകയിലുള്ള ഒരു കേക്ക് കാണുന്ന മെട്രോന്റെ മാതൃകയിലുള്ള ഒരു കേക്കാണ് വളരെ വില കുറവിൽ സാധാരണക്കാർക്ക് വാങ്ങാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് ജാം റോള് ജാം റോള് ഇത് ഒരു ഏതാണ് പൈനാപ്പിൾ മാത്രമേ ഉള്ളൂ ഫ്ലേവർ പൈനാപ്പിള് സ്ട്രോബെറി ഗോവ പ്ലം നാല് ഫ്ലേവേഴ്സ് ഉണ്ട് ഫ്ലൈബേഴ്സ് സാധാരണക്കാരനും കൂടി ലഭിക്കുന്ന തരത്തിൽ ജാം ജാമ്രകളെല്ലാം ഇവിടെ എത്തിച്ചിരിക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊച്ചി മെട്രോ ആദ്യം കഴിക്കുമായിരുന്നു എന്നുള്ളതായിരുന്നു പിന്നീട് മധുരിക്കും എന്നുള്ളതായിരുന്നു എന്തായാലും കൊച്ചി മെട്രോ ഇന്നത്തെ ദിവസം പൂർണ്ണമായും ഒരു മധുരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസമായി തന്നെ നമ്മൾക്ക് പറയാൻ കഴിയും ക്യാമറമാൻ രാഹുൽ മുരളിയോടൊപ്പം സഹിനാൻ്റണി ട്വൻറ്റി കൊച്ചി കെ പി സി സി പുനഃസംഘടനാ മാനദണ്ഡത്തിനെതിരെ സോണിയാഗാന്ധിക്ക് നേതാക്കളുടെ കത്ത് അഞ്ചു വർഷം ഒരേ പദവിയിൽ പ്രവർത്തിച്ചവരെ ഒഴിവാക്കാനുള്ള തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് ആവശ്യം പരിചയ സമ്പന്നരായ നേതാക്കളെ അവഗണിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും യുവാക്കളും പരിചയ സമ്പന്നരും ഉൾപ്പെടുന്ന കമ്മിറ്റികളാണ് വേണ്ടതെന്നും കത്തിൽ പറയുന്നു അലമീൻ നൽകും കൂടുതൽ വിവരങ്ങൾ അലമീൻ കെ പി സി സി പുനഃസംഘടനാ മാനദണ്ഡത്തിനെതിരെയുള്ള കത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം വളരെ പ്രസക്തമല്ലേ പരിചയ സമ്പന്നതയും അതോടൊപ്പം യുവത്വവും ചേർത്തിട്ടുള്ള ഒരു പെർഫെക്റ്റ് മിക്സാണ് വേണ്ടതെന്നല്ലേ നേതാക്കൾ പറയുന്നത് കെ പി സി സി ഭാരവാഹി നിയമനത്തിൽ ജംബോ കമ്മിറ്റികൾ ഒഴിവാക്കുന്നത് കൊണ്ട് തന്നെ ആ പ്രതികളുടെ എണ്ണം അൻപത്തൊന്നായി കുറയും അതുകൊണ്ട് തന്നെ മാനദണ്ഡം കൊണ്ടുവരാൻ നേതാക്കൾ തീരുമാനിച്ചിരുന്നു അതിൽ പ്രധാനമായും ഭാരവാഹികളായി നേതൃപദവിയിൽ അഞ്ചു വർഷം പൂർത്തിയാക്കിയവരെയും ജനപ്രതിനിധികളെയും ഒഴിവാക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ ഇതിനെതിരെ ഒരു വിഭാഗം നേരത്തെ തന്നെ വലിയ അമർഷം പ്രകടിപ്പിക്കുകയും നീരസ്വം പ്രകടിപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ ദേശീയ അധ്യക്ഷ സോണിയാഗാന്ധിക്ക് ഈ നേതാക്കൾ കത്തയച്ചിരിക്കുകയാണ് മാനദണ്ഡങ്ങൾ പിൻവലിക്കണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം അഞ്ചു വർഷം ഒരേ പദവിയിൽ പ്രവർത്തിച്ചവരെ ഒഴിവാക്കാനുള്ള തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ല മാത്രമല്ല പരിചയ സമ്പന്നരായ നേതാക്കളെ മാറ്റി നിർത്തുന്നത് തെറ്റായ സന്ദേശം നൽകും അത് സംഘടനക്ക് ഭാവിയിൽ വലിയ തിരിച്ചടി നൽകുമെന്നും ഈ നേതാക്കൾ സോണിയാഗാന്ധിക്ക് അയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു യുവാക്കളും പരിചയ സമ്പന്നനും ഉൾപ്പെടുന്ന കമ്മിറ്റികളാണ് വേണ്ടത് വനിതകൾക്ക് കൂടുതൽ പരിഗണനയും പ്രാതിനിധ്യവും ഉറപ്പാക്കണമെന്നും കത്തിൽ പറയുന്നുണ്ട് സോണിയാഗാന്ധി അടിയന്തരമായി ഇടപെടണം എന്നുള്ളതാണ് ഈ നേതാക്കളുടെ ആവശ്യം ശരി വിവരങ്ങൾ നൽകിയത് കത്താണ് ഈ റിപ്പോർട്ടോടെ വാർത്ത